വാർത്തകൾ തുടരുന്നു. വരാൽ കൃഷിയിലും നൂറുമേനി വിളയിച്ച സിപിഐഎം ലോക്കൽ സെക്രട്ടറി. മികച്ച ആദായം നൽകുന്ന ബയോഫ്ലോ കൃഷി രീതിയിൽ നൂറുമേനി വിളയിച്ച് സിപിഐഎം കൊടുങ്ങല്ലൂർ ലോക്കൽ സെക്രട്ടറി ടി പി പ്രഭേഷ് ആറുമാസം കൊണ്ടാണ് 650 വരാൽ മത്സ്യങ്ങളെ വിളയിച്ചെടുത്തത്. അര കിലോയിലധികം തൂക്കം വരുന്ന വരാലിന് 4 നേരം പെല്ലറ്റ് തീറ്റയാണ് നൽകി വരുന്നത്. വരാൽ മത്സ്യകൃഷി വിളവെടുപ്പ് സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ നിർവഹിച്ചു. ഇത്തരം കൃഷികളിലേക്ക് ജനങ്ങളെ ആകർഷിച്ച് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നത് നമ്മുടെ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ആണ് എന്ന് നമുക്കറിയാം. അത് വളരെയധികം പ്രോത്സാഹനം ഇപ്പോൾ സർക്കാർ ചെയ്യുന്നു. ഈ വരാൽ കുഞ്ഞുങ്ങളുടെ ഇപ്പോൾ അതിൻ്റെ ഒരു സ്കീം വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് 6 രൂപ വിലക്ക് കുട്ടികളെ സർക്കാർ കൊടുക്കുന്നുണ്ട്. അതിപ്പോ അതിന്റെ സ്കീം ഇവിടെയുണ്ടോ എന്ന് എനിക്കറിയാം. പഞ്ചായത്തുകളിലെല്ലാം നമ്മൾ 6 രൂപ നിലയ്ക്ക് ഈ കുട്ടികളെ വാങ്ങുകയും അതിൻ്റെ ബില്ല് നമ്മൾ മത്സ്യ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സമർപ്പിച്ചാൽ അതിൻ്റെ 70% ഇപ്പോൾ സബ്സിഡി സർക്കാർ നൽകുന്നു. ഇപ്പോൾ വന്നിട്ടുള്ള സ്കീമാണ്. അതിൽ തന്നെ അതിൻ്റെ തീറ്റയ്ക്ക് വേണ്ടി 50% കൂടി ഇപ്പോൾ ലഭ്യമാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉൽപ്പാദന ചെലവ് കുറെ കുറഞ്ഞു. ഇപ്പം നേരത്തെ ഇവിടെ പ്രവേശം പറഞ്ഞതുകൂടി ഇതിൻ്റെ തീറ്റ വില കൂടുതലാണ്. 4000 രൂപയോളം അതിൻ്റെ തീറ്റ ചെലവ് ചാക്കിന് വരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഇപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് കുഞ്ഞുങ്ങളെ 70% തീറ്റ 50% എന്ന നിലയ്ക്ക് പുതിയ സ്കീം ഉണ്ടാക്കി. സിപിഐഎം ഏരിയ സെക്രട്ടറി കെ കെ അബീദ് അലി. തെരക്കുകൾക്കിടയിലും പാർട്ടി സെക്രട്ടറിയുടെ തെരക്കുകൾ സംബന്ധിച്ച് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ആ തെരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ പ്രദേശത്ത് ഒരു മോഡലായിട്ടുകൊണ്ട് തന്നെ അത്തരത്തിൽ വിളവ് എടുക്കാൻ, പ്രത്യേകിച്ച് ബ്രാൽ എന്ന് പറയുന്ന മത്സ്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മറ്റ് മത്സ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏറ്റവും പ്രിയപ്പെട്ട ഔഷധ ഗുണമുള്ള ഈ മത്സ്യം വിളവെടുപ്പിന് സാഹചര്യം ഒരുക്കിയതിൽ ഏറെ സന്തോഷമുണ്ട്. അധ്യക്ഷത വഹിച്ചു എം എസ് മോഹനൻ, ഷീല രാജ് കമൽ, കെ എം സലീം, സി എസ് സുവിന്ദ്, ടി കെ മധു, കെ കെ ഹാഷിക്, സ്വാതി ആനന്ദ്, ഗീത ടി കെ, ചന്ദ്രൻ കളരിക്കൽ എന്നിവർ സംസാരിച്ചു. പരിമിതമായ സ്ഥലത്ത് കൃഷി ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ കൃഷിയുടെ ഗുണം. കുളമോ ടാങ്കോ വേണ്ട എന്നുള്ളതാണ് ഈ കൃഷിയുടെ മറ്റൊരു പ്രത്യേകത. ബയോഫ്ലോക് മത്സ്യകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സുഭിക്ഷ കേരളം പദ്ധതിയിലൂടെ മത്സ്യകൃഷി നടത്താൻ സർക്കാർ സഹായങ്ങൾ നൽകുന്നുണ്ട്.